ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ടോപ്പിക്കിൻ്റെ ബാക്കിയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. വൈൽ ലൂപ്പ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഫോർ ലൂപ്പ് കഴിഞ്ഞു, പിന്നെ അടുത്തത് വൈൽ ലൂപ്പാണ്. ഫോർ ലൂപ്പിനകത്ത് നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വീണ്ടും 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 റിപ്പീറ്റഡ്ലി ചെയ്യണമെങ്കിൽ, അല്ലേ, എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആരെ ഉപയോഗിക്കും? ഫോർ ലൂപ്പ്, അല്ലേ. സെയിം ആണ് നമ്മൾ വൈൽ ലൂപ്പും. എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യണമെങ്കിൽ ആരെ യൂസ് ചെയ്യുക? വൈൽ ലൂപ്പിനെയും നമുക്ക് യൂസ് ചെയ്യാം. ഫോർ ലൂപ്പിനെയും യൂസ് ചെയ്യാം, വൈലിനെയും യൂസ് ചെയ്യാം. നേരത്തെ ഫോറിൽ നമ്മൾ പറഞ്ഞു, ഫോറിനകത്ത് തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യുമായിരുന്നു? ഒരു ഒരു കണ്ടീഷൻ പറയുമായിരുന്നു, ഒരു ഇനിഷ്യലൈസേഷൻ നടത്തുമായിരുന്നു, ഇൻക്രിമെൻ്റ് ആണോ ഡിക്രിമെൻ്റ് ആണോ എന്ന് പറയുമായിരുന്നു, അല്ലേ. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെയും ഇവിടെയും ഉണ്ട് വൈൽ ലൂപ്പിനകത്ത്. പക്ഷെ ചെറിയ സിൻടാക്സിൽ ചെറിയ വ്യത്യാസമുണ്ട്. സിൻടാക്സ് ഇങ്ങനെയാണ്, വൈൽ ബ്രാക്കറ്റിനകത്ത്, ഫോറിനകത്ത് എങ്ങനെയായിരുന്നു? ഇനിഷ്യലൈസേഷൻ, കണ്ടീഷൻ, ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് എല്ലാം എവിടെയാണ്? ഈ ഒരു ബ്രാക്കറ്റിനകത്തായിരുന്നു. ഇവിടെ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. സെമിക്കോളിനൊന്നും ഇടരുത്. ഇവിടെ ഒന്നും സെമിക്കോളിനൊന്നും ഇടരുത്. എന്നിട്ട് സെമിക്കോളിനിട്ട് എന്താ പ്രശ്നം എന്നറിയോ? ഇവിടെ സെമിക്കോളിനിട്ടു എന്ന് വിചാരിക്കുമോ? എന്താ പ്രശ്നം? ആ സെമിക്കോളിനിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കമ്പൈലർ വന്ന് വായിക്കും വൈൽ കണ്ടീഷൻ, അതിനായിട്ട് ആരാ? സെമിക്കോളിൻ. ആ ഓക്കെ, പരിപാടി തുറന്നു, വീട്ടിൽ പോകുമെന്ന് പറയും. ഓക്കെ, അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇവിടെ ഒന്നുമില്ല. വൈൽ കണ്ടീഷൻ, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എക്സിക്യൂട്ട് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യാനുള്ളെങ്കിൽ എന്ത് ചെയ്യണ്ട? ഈ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, കേട്ടോ. ഒരു സ്ഥലത്തും ഇഫിലായാലും പിന്നെന്താണ് ഫോറിലായാലും വൈയിലായാലും ഡു വൈലായാലും ഏതിനകത്താണെങ്കിലും ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകൾ അതിന് താഴെ വരുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ബ്രാക്കറ്റ് ഇട്ടാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം? ആ എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ അത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ്. വൈൽ കണ്ടീഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി, എന്നിട്ട് എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി ഇതെങ്ങനെ വർക്കാവണേ നോക്കാം, അല്ലേ. അപ്പോൾ ഇവിടെ വൈൽ, വൈലിനകത്ത് കണ്ടീഷൻ, കണ്ടീഷൻ ട്രൂ ആകുവാണെങ്കിൽ, കണ്ടീഷൻ ട്രൂ ആകുവാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിനകത്തേക്ക് വരും, ഈ ബ്ലോക്കിലേക്ക് വരും. ഇല്ല, ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇത്രയും ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് ഇവിടേക്ക് വരും. ഓക്കെ, നമുക്കിനി ഒരു ചെറിയൊരു എക്സാമ്പിളൂടെ നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ചെറിയൊരു എക്സാമ്പിൾ, നമ്മുടെ സി പ്രോഗ്രാം ആസ് യൂഷ്വൽ നമുക്ക് എത്ര തവണയാണ്? ഒരു 5 times ഹൈ എഴുതണം. അപ്പോൾ എന്ത് ചെയ്യണം? ഓക്കെ, നമ്മുടെ ഹാഷ് ഇൻക്ലൂഡ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതേണ്ടതാണ് കേട്ടോ. ഹാഷ് ഇൻക്ലൂഡ് STDIO.h. പിന്നെന്താണ്? വോയിഡ് മെയിൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, വലിയൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും എഴുതണമെങ്കിൽ അത് എഴുതാം. എന്തെങ്കിലുമൊക്കെ എഴുതാനുണ്ടെങ്കിൽ അതിൻ്റെ താഴേക്ക്, അതായത് നമ്മുടെ പ്രോഗ്രാം ഒന്നോ രണ്ടോ ലൈനിൽ തീരുന്നതല്ലോ. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്താണ് ഹായ് എന്ന് 5 തവണ പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആ ഇനി നമ്മളുടെ വൈൽ എഴുതണം, അല്ലേ. 5 തവണ പ്രിൻ്റ് ചെയ്യാനല്ലേ. അപ്പോൾ അതാന്ന് നോക്കിയോളൂ. വൈൽ എഴുതി, വൈൽ കണ്ടീഷൻ എന്താണ്? ആ എന്തോ ഒരു കണ്ടീഷൻ വരും, അതെന്തായിരിക്കും? 5 തവണ, അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഈ ഒരു സാധനം ഇപ്പോൾ കണ്ടീഷൻ വരുമ്പോൾ ഏതോ ഒരു നമ്പറിൻ്റെ കൂടെ ഒരു 5 തവണ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ നമ്മൾ 4 ആലോചിച്ച് നോക്കിയാൽ, 4 ആദ്യം നമ്മൾ ഇനീഷ്യലൈസേഷൻ ചെയ്തു, അല്ലേ. എന്നിട്ട് അത് വെച്ചിട്ടാണ് 5 ആണോ 10 ആണോ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻ എഴുതി. അപ്പോൾ ഇവിടെയും ഇനീഷ്യലൈസേഷൻ അപ്പോൾ എവിടെ എഴുതണം? ഇവിടെ ബ്രാക്കറ്റിനകത്ത് പറ്റുമോ? ഇല്ല. അതുകൊണ്ട് വൈല് തുടങ്ങുന്നതിന് മുൻപ് പ്രോഗ്രാമിൽ എവിടെയെങ്കിലും, മെയിനിന് ശേഷം വൈല് തുടങ്ങുന്നതിന് മുൻപായിട്ട് എവിടെയെങ്കിലും എന്ത് ചെയ്യണം? ഇനിഷ്യലൈസേഷൻ കൂടെ എഴുതണം. അപ്പോൾ ഇനിഷ്യലൈസേഷൻ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞു ഒരു വേരിയബിളിനകത്തായിരിക്കും ഇനിഷ്യലൈസേഷൻ A=1 എന്ന് എഴുതി, അല്ലേ. വെറുതെ A എന്ന് എഴുതിയാൽ മതിയോ? പോരാ. ഇനിഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിളിന് ആദ്യമായിട്ട് വാല്യൂ കൊടുക്കുന്നതാണ്
ഇനീഷ്യലൈസേഷൻ ഓക്കെ അപ്പോൾ അതിനെ ഏത് വേരിയബിൾ ആയാലും ആദ്യമേ നമ്മൾ അതിനെ എന്ത് ചെയ്യണം ഡിക്ലെയർ ചെയ്യണം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇൻഡ് എ ഈക്വൽ ടു വൺ എന്ന് എഴുതി വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെയും എഴുതാം കേട്ടോ ഓർ ഓറൊന്നും വേണ്ട ഇങ്ങോട്ട് മാറ്റി എഴുതി കാണിക്കാം അതായത് ഇങ്ങനെ വേണമെങ്കിലും എഴുതാം ഇൻഡ് സ്പേസ് എ സെമി കോളൻ എ ഈക്വൽ ടു വൺ സെമി കോളൻ ഇങ്ങനെ വേണമെങ്കിലും എഴുതാം ഇതിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഒറ്റ ലൈനിൽ ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നു ഓക്കെ ക്ലിയർ ആയി കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താണ് നമ്മുടെ ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് കണ്ടീഷനാണ് അല്ലേ കണ്ടീഷൻ നോക്കിയേ ഒന്ന് തൊട്ട് എത്ര വരെയാണ് അഞ്ച് വരെ എണ്ണിയാൽ മതി അപ്പോൾ എയുടെ വാല്യൂ എന്ത് ചെയ്യണം റിപ്പീറ്റഡ്ലി മാറിക്കൊണ്ടേയിരിക്കും അതൊന്ന് തൊട്ട് അഞ്ച് വരെ ആകുമ്പോൾ എൻ്റെ പ്രോഗ്രാം ഞാൻ എന്ത് ചെയ്യണം ക്ലോസ് ചെയ്യണം അപ്പോൾ വയലിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ഇനി എന്താണ് പ്രിൻ്റ് എന്ന് അല്ല ഹായ് എന്ന് പ്രിൻ്റ് ചെയ്യാനാണ് സോ പ്രിൻ്റ് എഫ് എഴുതി പ്രിൻ്റ് എഫ് ഹായ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു സെമി കോളൻ ഇട്ടു ദാ ഈ ബ്രാക്കറ്റ് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മളിവിടെ ഫോറിനകത്ത് എന്തൊക്കെയായിരുന്നു ഇനീഷ്യലൈസേഷൻ ഉണ്ടായിരുന്നു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് ഉണ്ടായിരുന്നു അല്ലേ ഇവിടെ എന്തൊക്കെ കഴിഞ്ഞു ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞു കണ്ടീഷൻ കഴിഞ്ഞു ഇനി ആരുണ്ട് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് ഉണ്ട് അല്ലേ ഇൻക്രിമെൻ്റ് അല്ലേ ഇവിടെ നമുക്ക് വരിക അല്ലേ ഒന്ന് തൊട്ട് അഞ്ച് വരെ പോകണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇൻക്രിമെൻ്റ് ആയാണ് പോകേണ്ടത് സോ ആരാ ഇൻക്രിമെൻ്റ് ആവേണ്ടേ എ ആണ് ഇൻക്രിമെൻ്റ് ആവേണ്ടത് അപ്പോൾ എങ്ങനെ എഴുതണം എ പ്ലസ് പ്ലസ് സെമി കോളൻ എ പ്ലസ് പ്ലസ് സെമി കോളൻ നമ്മൾ ആ ഫോറിനകത്ത് എഴുതി അതേ കാര്യങ്ങൾ ഇനീഷ്യലൈസേഷൻ ഉണ്ട് കണ്ടീഷനുണ്ട് ഇൻക്രിമെൻ്റ് ഉണ്ട് എന്നിട്ട് എന്ത് ചെയ്യണം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഇനി എന്തെങ്കിലുമൊക്കെ എഴുതാനുണ്ടെങ്കിൽ അതായത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാനുണ്ടെങ്കിൽ എഴുതാം കേട്ടോ എന്നിട്ട് സെമി ബ്രാക്കറ്റ് ഇട്ടു ഇത് വയലിൻ്റെ ബ്രാക്കറ്റാണ് ക്ലോസ് ചെയ്തത് ഇതാരുടെ ബ്രാക്കറ്റാണ് ആ ഇവിടെ ഒരെണ്ണം ക്ലോസ് ചെയ്യാൻ കിടപ്പുണ്ട് അപ്പോൾ അതും കൂടെ ക്ലോസ് ചെയ്തു അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രോഗ്രാം എഴുതാം ഇനി ഇതെങ്ങനെ വർക്ക് ആവണേ നോക്കാം അപ്പോൾ ഹാഷിംഗിലൂടെ വോയിഡ് മെയിൻ ഇങ്ങനെ കമ്പൈലർ വായിച്ച് 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 വന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ഇൻഡ് എ ഈക്വൽ ടു വൺ എന്ന് കണ്ടു അപ്പോൾ ഒരു മെമ്മറി സ്പേസ് എടുത്തു അതിന് എ എന്ന് പേര് കൊടുത്തു അതിനകത്തുള്ള വാല്യൂസൊക്കെ ആരാണെന്ന് മനസ്സിലായി ഇൻഡിജർ ആണെന്ന് മനസ്സിലായി അതിനകത്ത് ആദ്യത്തെ വാല്യൂ ആരാണെന്ന് സ്റ്റോർ ചെയ്തു ഒന്നാണെന്ന് സ്റ്റോർ ചെയ്തു അല്ലേ അതിനുശേഷം വീണ്ടും വന്നു അപ്പോൾ ഇവിടെ വയല് കിടക്കുന്നു അല്ലേ അപ്പോൾ ഇവിടെ ആ ഒരു കണ്ടീഷൻ ഉണ്ട് അപ്പോൾ കണ്ടീഷൻ എന്താണ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് എന്നാണ് അപ്പോൾ എന്ത് ചെയ്തു നമ്മളുടെ പ്രോഗ്രാം ആദ്യം തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കി വൺ അല്ലേ എയുടെ സ്ഥാനത്ത് ആരാണ് വൺ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ഓക്കെ കണ്ടീഷൻ അഞ്ചിനേക്കാളും ഒന്ന് ചെറുതാണ് അതുകൊണ്ട് കണ്ടീഷൻ ട്രൂ ആണ് അപ്പോൾ നേരെ അകത്തേക്ക് വന്നു അകത്ത് വന്ന് നോക്കി അപ്പോൾ എന്ത് ചെയ്യാനാണ് ഹായ് എന്ന് പ്രിൻ്റ് ചെയ്യാനാണ് അപ്പോൾ എന്ത് ചെയ്തു ഹായ് എന്ന് ഒരു തവണ പ്രിൻ്റ് ചെയ്തു എന്നിട്ട് വീണ്ടും താഴത്തെ ലൈൻ വായിച്ചു നോക്കി അവിടെ എ പ്ലസ് പ്ലസ് എന്ന് കിടപ്പുണ്ട് അപ്പോൾ എന്ത് ചെയ്തു ഈ വണ്ണിൻ്റെ വാല്യൂ പ്ലസ് 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 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് പ്ലസ് വണ്ണ് ഇൻക്രിമെൻ്റ് ചെയ്യാന്നാണ് അല്ലേ അപ്പോൾ പ്ലസ് വണ്ണ് ഇൻക്രിമെൻ്റ് ചെയ്തു അപ്പോൾ എത്രയായി ടു ആയി വീണ്ടും എന്ത് ചെയ്തു ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് കണ്ടീഷൻ ശരിയാണ് അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു ഹായ് എന്ന് പ്രിൻ്റ് ചെയ്തു പിന്നെ നോക്കിയപ്പോൾ ആരുണ്ട് എ പ്ലസ് പ്ലസ് ഉണ്ട് അപ്പോൾ വീണ്ടും ഒരു വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്തു മൂന്നായി മൂന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് കണ്ടീഷൻ ട്രൂ ആണ് അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു ഹായ് എന്ന് പ്രിൻ്റ് ചെയ്തു താഴെ നോക്കിയപ്പോൾ പിന്നെയും പ്ലസ് പ്ലസ് കിടക്കുന്നു നാലായി അല്ലേ നാല് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അഞ്ചാണ് കണ്ടീഷൻ ട്രൂ ആണ് വീണ്ടും ഒരു തവണയും കൂടെ ഹായ് എന്ന് പ്രിൻ്റ് ചെയ്തു പിന്നെ നോക്കി ആ എ പ്ലസ് പ്ലസ് കിടക്കും അപ്പോൾ അഞ്ചായി അഞ്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അഞ്ച് അഞ്ച് അഞ്ചിനോട് ഈക്വലാണ് അല്ലേ അതുകൊണ്ട് കണ്ടീഷൻ ട്രൂ ആണ് വീണ്ടും എന്ത് പ്രിൻ്റായി ഹായ് എന്ന് പ്രിൻ്റായി പിന്നെ നോക്കി അല്ലേ എ പ്ലസ് പ്ലസ് ഉണ്ട് അപ്പോൾ എയുടെ വാല്യൂ എന്തായി ആറായി എന്നിട്ട് വീണ്ടും കറങ്ങി ഇവിടെ വന്നു വൈൽ കണ്ടീഷൻ ആറ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അഞ്ച് കണ്ടീഷൻ ശരിയാണോ തെറ്റാണ് ആറ് അഞ്ചിനേക്കാൾ വലുതാണ് അതുകൊണ്ട് കണ്ടീഷൻ തെറ്റാണ് അതുകൊണ്ട് എന്ത് ചെയ്തു ആ പിന്നെ അകത്തോട്ടൊന്നും ഇറങ്ങിയില്ല നേരെ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി ഓക്കെ ഇതാണ് വൈൽ ലൂപ്പ്